സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. കന്യാസ്ത്രീകളെ സമരത്തിന് ഇരുത്തിയിട്ട് വേണോ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ? ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിന് പശ്ചാത്തലം ഒരുക്കാൻ കന്യാസ്ത്രീകളെ സമരത്തിനിരുത്തിയവർ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൻ വാർത്തയാക്കാൻ വീണ്ടും കന്യാസ്ത്രീ വേഷക്കാരെ തേടുന്നതായി മനസ്സിലാക്കുന്നു. ക്രൈസ്തവർ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന സമയം നോക്കി നടത്തുന്ന ഈ ആഭാസ നാടകം വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. കേസന്വേഷണം നടത്തിയ പോലീസിനും അതിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ സർക്കാരിനും അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യങ്ങൾ കോടതിയെ അറിയിക്കുന്നതിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്ത്യാനികളെ പരിഹാസ്യരാക്കേണ്ടതുണ്ടോ? നിയമത്തിൻ്റെ വഴികളെ മാനിച്ച് മൗനം പാലിക്കുന്ന ക്രൈസ്തവരുടെ ക്ഷമയെയും സഹനശക്തിയെയും പരിഹസിച്ചുകൊണ്ട് വേണോ നിയമപരമായ തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ? ഇത്തരം ഭീഷണികൾ കൂടാതെ തന്നെ നിയമപരമായ ചുമതല നിർവഹിക്കാൻ പോലീസിനും സർക്കാരിനും കടമയില്ലേ? കെട്ടുകാഴ്ചകളും പൂരപ്പുറപ്പാടുകളും ഇല്ലെങ്കിൽ നിയമനിർവഹണം നടക്കില്ല എന്ന തോന്നലുണ്ടാകുന്നത് ആരുടെ മുഖം രക്ഷിക്കാനാണ്? കന്യാസ്ത്രീയുടെ ആരോപണം സത്യമെങ്കിൽ തെളിവ് ഹാജരാക്കി കുറ്റാരോപിതന് ശിക്ഷ ഉറപ്പാക്കട്ടെ. ആരോപണം വസ്തുതാവിരുദ്ധമെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തട്ടെ. രണ്ടായാലും അതിൻ്റെ അപമാനവും വേദനയും സഭയുടേതു കൂടിയാണ്. പക്ഷേ സഭയെയും സമുദായത്തെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പുറാട്ടു നാടകങ്ങൾ അത് ആസൂത്രണം ചെയ്യുന്നതാരായാലും അങ്ങേയറ്റം പ്രതിഷേധാർഹവും ദുരുദ്ദേശപരവുമാണ്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.